അത് നമ്മളെ ചൊറുക്കൊണ്ടല്ല, അത് അല്ലാഹു തആല അവനെ അനുവദിച്ചു കൊടുത്ത ഔദാര്യ. ഒരാള് ഇതിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, അല്ലാഹു തആല അവന് നിഷേധിച്ച ആ ഹിദായത്തിന്റെ അടയാളമാണത്. അതുകൊണ്ട് ഇസ്ലാം മതത്തിലേക്ക് ആര് വരുന്നോ, ഇസ്ലാം മതത്തിലേക്ക് ആര് പോണോ, ഇസ്ലാം മതം വലുതാവണോ, ഇസ്ലാം മതം ചെറുതാവണോ, അതിനെതിരെ പ്രയാസങ്ങളുണ്ടോ, പോരാട്ടങ്ങളുണ്ടോ, യുദ്ധങ്ങളുണ്ടോ, നിങ്ങൾക്കറിയോ? നിങ്ങളൊക്കെ ആ പ്ലസ് ടുവിന്റെ പുസ്തകമൊക്കെ നിർത്തിട്ടെ, അതിൽ ഇസ്ലാമിക ചരിത്രം പഠിക്കുന്ന പാഠത്തിലെ അബ്ബാസിയ ഖിലാഫത്തിന്റെ മാപ്പ് ഒന്ന് നോക്കണ്ടേ? അബ്ബാസിയ ഖിലാഫത്തിന്റെ മാപ്പ് ഒന്ന് നോക്കണം. 10,000 ചതുരശ്ര കിലോമീറ്റർ വിശാലമായി കിടക്കുന്ന അബ്ബാസിയ സാമ്രാജ്യത്തിന്റെ ഒരു തലക്കലാണ് താർത്താരികൾ വന്നിറങ്ങിയത്. ആ താർത്താരികളുടെ പടയോട്ടം അബ്ബാസിയ ഖിലാഫത്തിന്റെ മറുഭാഗത്തെത്തുമ്പോഴേക്കെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെയാണ് അവർ തകർത്തെറിഞ്ഞത്. ഞാറ് പറിക്കുന്ന മരിക്ക, നിങ്ങൾ പാടത്ത് ഞാറ് പറിക്കുന്ന കണ്ടിട്ടില്ലേ? നാറ് പറിക്കുന്ന പണിക്കാർ ഞാറ് പറിച്ചിങ്ങനെ പോയാല് ഓലെ ബാക്കിൽ പിന്നെ ഒരു നാറിന്റെ ഒരു തെടിയും കൂടി ഉണ്ടാവില്ല, മുഴുവൻ പറിച്ചു ഒഴിവാക്കി ഇങ്ങനെ പോയാ. തർത്താരികൾ അബ്ബാസിയ ഖിലാഫത്തിലേക്ക് വന്നിറങ്ങിയിട്ടേ അവരങ്ങനെ വലിയായിട്ട് അങ്ങനെ പോയപ്പോ അവര് പോകുന്ന വഴിക്ക് ഒരൊറ്റ മനുഷ്യ ജീവൻ പോലും ബാക്കിയാക്കാത്ത വിധം അവർ മുസ്ലിങ്ങളെ തുടച്ചു നീക്കി, അക്ഷരാർത്ഥത്തിൽ തുടച്ചു നീക്കി. എന്നിട്ടെന്താ ഈ ലോകത്ത് ഇസ്ലാമിന് പറ്റിയത്? എന്നിട്ടെന്താ ലോകത്തെ ഇസ്ലാമിന് പറ്റിയത്? 196 വർഷത്തോളം ലോകത്തിലെ മുസ്ലിങ്ങളുടെ മേൽ പെയ്തിറങ്ങിയ മഹാമാരിയായിരുന്നു കുരിശിയുദ്ധം. 196 കൊല്ലം, നിനക്കറിയോ? ആ കുരിശിയുദ്ധങ്ങൾ നടന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ അമേരിക്കയുടെ സ്ഥാനത്ത്, ഇന്നത്തെ ബ്രിട്ടന്റെ സ്ഥാനത്ത്, ഫ്രാൻസിന്റെ സ്ഥാനത്ത് ഇറാനും ഇറാഖും അഫ്ഗാനിസ്ഥാനും അടങ്ങുന്ന മുസ്ലിം രാജ്യങ്ങളാകുമായിരുന്നു. ലോകത്തിന്റെ മുകളിൽ സമ്പത്തിലും വിദ്യാഭ്യാസത്തിലും പുരോഗതിയിലും ശാസ്ത്രത്തിലും മുസ്ലിങ്ങളാകുമായിരുന്നു ലോകത്തിന്റെ മേലെ. ലോകത്തിലെ ഏറ്റവും വലിയ ജനവിഭാഗം മുസ്ലിങ്ങളാകുമായിരുന്നു. ആ മുസ്ലിങ്ങളെ നാമാവശേഷമാക്കിക്കൊണ്ടാണ് കുരിശിയുദ്ധത്തിന്റെ പേരിൽ ലോകത്ത് പടയോട്ടങ്ങൾ ഉണ്ടായത്. എന്നിട്ടെന്താ ഇസ്ലാമിന് പറ്റിയത്? ഇസ്ലാം ഇല്ലാതായോ? എന്നിട്ട് ഇസ്ലാം ഇല്ലാതായോ? അപ്പോ ഇസ്ലാമിനെതിരെ നാനാഭാഗത്തു നിന്നും വരുന്ന പടയൂട്ടങ്ങളെ, അക്രമങ്ങളെ, ഗൂഢാലോചനകളെ ആരും ഭയപ്പെടേണ്ട. ഇസ്ലാം മതം അള്ളാന്റെ മത, അത് നമ്മൾ ഉണ്ടാക്കിയല്ല, അത് നമ്മൾ ഉണ്ടാക്കിയതല്ല, അത് പടച്ച റബ്ബിന്റെ മത. ആ മതത്തിനെ പടച്ചോ നിലനിർത്തും. ഈ ലോകത്ത് അത് നിലനിൽക്കുന്നിടത്തോളം കാലം അള്ളാഹു തആല ഈ മതത്തിനെ ലോകത്ത് നിലനിർത്തും. ഇന്നും ഇങ്ങനെയൊക്കെ കഷ്ടപ്പാടിന്റെ നെറിപ്പോടില് മുസ്ലിങ്ങൾ വളർന്നിട്ടും ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാം മത, ദ ഫാസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ, ലോകത്ത് ഏറ്റവും പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാം മത. അത് നമ്മൾ വിളിച്ചിട്ടല്ല, നമ്മളെ ചൊറുക്ക് കണ്ടിട്ടല്ല, ആണോ? നമ്മൾ വിളിച്ചിട്ടാണോ? നമ്മുടെ ഭംഗി കണ്ടിട്ടാണോ? നമ്മൾ വല്ലതും കൊടുത്തിട്ടാണോ? ഇവിടെ പലരും പറയുന്നത് പോലെ നമ്മൾ പ്രണയിച്ചിട്ടാണോ? നമ്മൾ ഭീഷണിപ്പെടുത്തിയിട്ടാണോ? നമ്മൾ പണം കൊടുത്തിട്ടാണോ? അല്ല, അള്ളാഹുവിന്റെ മതത്തിന്റെ സൗന്ദര്യമാണത്. ആ മതത്തിന്റെ സൗന്ദര്യം ആരാണോ അത് മനസ്സിലാക്കുന്നത് അവന് മാറി നിൽക്കാൻ പറ്റൂല, ആ സൗന്ദര്യത്തിലേക്ക് അവൻ വരും. അപ്പോ ഇസ്ലാം മതം പടച്ചോനെ ലോകത്തുനിന്ന് പൊളിഞ്ഞു പോകും എങ്ങനെ പോയാല് എന്ന് കരുതിയിട്ട് ആരും പത്രം ബഹിഷ്കരിക്കാനോ അല്ലെങ്കിൽ മാസിക ബഹിഷ്കരിക്കാനോ ആരും അതിനിറങ്ങണ്ട. അള്ളാന്റെ ദീനൊരു കുഴപ്പം വരൂല. പിന്നെ പേടിക്കേണ്ട എന്താ നിങ്ങള്, നമ്മള് ഇസ്ലാം മതത്തുനിന്ന് പുറത്താണുണ്ടോ എന്നാ നോക്കണ്ടേ? എങ്ങനെ? നമ്മള് ബസ് വരാൻ വേണ്ടി ബസ് വരും, നമ്മളിങ്ങനെ ഫോൺ ചെയ്യാ, ബസ് വരട്ടെ ബസ് വരട്ടെ ബസ് വരട്ടെ, അവസാനം ബസ് വന്ന്, ബസ് വന്നപ്പോ എല്ലാരും കയറി ബസ് പോയി, നമ്മൾ പുറത്തന്നെ. ആ ഒരു ദുരവസ്ഥ ഉണ്ടാവരുത്. നമ്മൾ ജീവിക്കുന്നത് ഇസ്ലാം മതത്തിൽ തന്നെയാണോ ലോകത്തിന്റെ ഈ സഞ്ചാരം, ലോകത്തിന്റെ ഈ യാത്ര, ലോകത്തിന്റെ ഈ പളപളപ്പ്, ലോകത്തിന്റെ ഈ അലങ്കാരങ്ങൾ, ലോകത്തിന്റെ ഈ ഭംഗി, അത് എന്റെ ജീവിതത്തിനെ ഇസ്ലാമിൽ നിന്ന് അകറ്റി നിർത്തുന്നുണ്ടോ എന്ന് എന്റെ ഓരോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനും. ചെറുപ്പക്കാരൻ എന്ന പദത്തിന്റെ താഴെ ഞാനൊരു അടിവര കൊടുക്കുക. കാരണം ഒരു മനുഷ്യന് മുസ്ലിമായിട്ട് ജീവിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ശത്രുക്കളെ പേടിച്ചിട്ടല്ല, ശത്രുവിന്റെ ഉപദ്രവം പേടിച്ചിട്ടുമല്ല, ശത്രുക്കളുടെ ഗൂഢാലോചന പേടിച്ചിട്ടല്ല, അവന്റെ മർദ്ദനങ്ങൾ പേടിച്ചിട്ടല്ല. മർദ്ദനങ്ങളും പീഡനങ്ങളും ഗൂഢാലോചനകളും ഒക്കെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തീയിലേക്ക് എണ്ണ ഒഴിക്കുന്നത് പോലെ അതിന്റെ വളർച്ചക്ക് മാത്രമേ എക്കാലത്തും പ്രചോദനമായിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ഈമാൻ, നമ്മുടെ ഈമാൻ
നമ്മുടെ ഇസ്ലാം അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? ആ ഈമാനിനെയും ഇസ്ലാമിനെയും കൂടെ നിർത്തുവാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു കാലഘട്ടം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, നമ്മുടെ മക്കള്, നമ്മുടെ അനുജന്മാര്, നിങ്ങളൊക്കെ വളരുന്ന ഒരു സാഹചര്യം ഏറ്റവും ഭയപ്പാടോടുകൂടി മാത്രം നമ്മൾ നോക്കിക്കാണേണ്ട ഒരു സാഹചര്യമാണ്. ഒരു മനുഷ്യന് കേടുവരാൻ എന്തൊക്കെ വേണോ അതൊക്കെ ലോകത്ത് ഫ്രീയാണ്. നമ്മുടെ ഇന്ത്യയുടെ ഔദ്യോഗിക ടെലിഫോൺ കമ്പനിയാണല്ലോ BSNL ന്റെ ലാൻഡ് ഫോണുകളിലെ രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ ഫ്രീ ആയിട്ട് വിളിക്കുക, പൈസ കൊടുക്കണ്ട. ഈ രാത്രി 10 മണിക്ക് ശേഷം രാവിലെ 6 മണി വരെ എന്താ ഈ ഫോണിൽ വിളിച്ചു പറയാ? 12 മണിക്കൊക്കെ കുഴാങ്ങാസ്വത്ത് തീർക്കാൻ പറ്റുമോ? അതിസ്വാധികാണ്ട് അർത്ഥം പറഞ്ഞെടുക്കാൻ പറ്റുമോ? ഈ ഫ്രീ കോളുകൾ എന്തിനു വേണ്ടിയായിരിക്കും ജനങ്ങൾ ഉപയോഗിക്കുക? അതെന്തിനു വേണ്ടിയാണ് നാട്ടിൽ ഏറ്റവും ഏറെ ഉപയോഗിക്കപ്പെടുക? ഇന്റർനെറ്റുകളും പുതിയ സാങ്കേതിക തികവുകളൊക്കെയും മനുഷ്യനെ തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് നയിക്കുവാൻ അത്രയും പര്യാപ്തമാണ്. നമ്മളൊക്കെ കുട്ടിക്കാലത്തെ എന്ന് പറഞ്ഞാൽ ഈ വൃത്തികെട്ട സിനിമകൾ ഏർപ്പെടെന്ന് പറയില്ലേ, അങ്ങനെ സിനിമകൾ വരും നാട്ടില്, എല്ലാ തിയേറ്ററിലും വരൂല, ഏതെങ്കിലും ഉള്ളിലുള്ള 4-ാം കിട തിയേറ്ററിലെ വരിക. അതിന്റെ പോസ്റ്ററിന് വലിയ എ ഉണ്ടാവും. ആ എ എന്ന അക്ഷരം ഒട്ടിച്ച സിനിമ പോസ്റ്ററിലേക്ക് നോക്കാൻ തന്നെ നമുക്കൊന്നും കഴിയില്ല. കാരണം എന്റെ വാപ്പ മദ്രസിലെ ഉസ്താദേരി, ആ വാപ്പാന്റെ മകനെങ്ങാനും ആ എ സിനിമന്റെ പോസ്റ്റർ നമുക്ക് നോക്കിയാ ഉറപ്പാ അന്ന് വാപ്പാന്റെ പണി പോകും. അതുകൊണ്ട് നമ്മളൊന്നും ആ വൈക്ക് നോക്കിയിട്ടെന്നല്ല, ആ സിനിമാ തിയേറ്ററിലേക്കൊട്ട് പോകാനും കഴിയില്ല. സെക്കൻഡ് ഷോക്കൊക്കെ തലയിൽ മുണ്ടിട്ട് പോണ ചെറുപ്പക്കാരെ കുറിച്ച് നമ്മൾ കേട്ടിക്കുന്നതല്ലാതെ ഓലെ നമ്മൾ നേർക്കുന്നേരെ കണ്ടിട്ടില്ല. അത്രയും പ്രയാസമായിരുന്നു അങ്ങനത്തെ ഒരു സിനിമ കാണാൻ അന്ന് നമ്മളെ കുട്ടിക്കാലത്ത്. ഇന്നിപ്പോ എന്റെ കുട്ടിയുടെ കയ്യിൽ ഈ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അവന്റെ ബെഡ്റൂമില്, അവന്റെ പഠന റൂമില്, അവന്റെ ക്ലാസ് റൂമില്, അവൻ ബസ് കാത്തിരിക്കുന്നിടത്ത്, അവന്റെ കളിസ്ഥലത്ത്, അവൻ എവിടെയാണോ ഉള്ളത് ആ ഉള്ളിടത്തേക്ക് അവൻ ഇഷ്ടമുള്ളത് സെക്കൻഡ് കൊണ്ട് അവന്റെ കൈവെള്ളയിലേക്ക് വരാനും കാണേണ്ടത് കാണാനും ആസ്വദിക്കേണ്ടത് ആസ്വദിക്കുവാനും ഒരു പൈസയുടെ ചെലവില്ലാതെ നമ്മുടെ കുട്ടിക്ക് സാധിക്കുന്നുണ്ട്. ഞാന് അങ്ങനത്തെ സിനിമ കണ്ടിട്ടില്ല എന്ന് പറയാൻ, ആ സിനിമ കാണാതിരിക്കാൻ എനിക്ക് ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ കുട്ടി അത്തരം ഒരു പടം കാണാതിരിക്കാൻ എന്ത് തടസ്സമാണ് അവന്റെ മുമ്പിലുള്ളത്? ഞാൻ പറഞ്ഞേ, തിന്മ ചെയ്യുവാനും തിന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാനും 100 വഴികളുള്ള ഒരു കാലഘട്ടത്തിലാണ് എന്റെ പ്രിയപ്പെട്ട ചോര തിളക്കുന്ന യുവാക്കളെ നിങ്ങൾ ജീവിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലോകം അവസാനിക്കാറാകും തോറും ഈ ലോകത്ത് തിന്മകൾ കൂടി വരും. എന്നിട്ടോ ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ ആളുകൾ കടന്ന് വ്യഭിചരിക്കും. അത് കാണുമ്പോ ഉളുപ്പുള്ളവന് വഴി മാറി പോകേണ്ടി വരുന്ന അറൈൻ ഡ്രൈവില് ആരോ ചൂരിലെടുത്ത് കണ്ട് അടിച്ചോടിച്ചു എന്ന് പറഞ്ഞപ്പോ അതിന്റെ നിയമോ നിയമലംഘനം ഒന്നും ഞാൻ ആലോചിച്ചില്ല. എനിക്ക് മുമ്പേ ഒരിക്കൽ തോന്നി, ഇനി ഒരു വടി കിട്ടിയാണെങ്കിൽ ഈറ്റങ്ങളെ കണ്ട് ആട്ടിയാലോ പടച്ചോനെ അല്ലേ. സ്കൂളിൽ പോവേണ്ട കുട്ടികൾ 10 മണിയാകുമ്പോ ഒരു കൊടയും തുറന്നിട്ട് അതിന്റെ ഉള്ളില് തോന്യാസങ്ങൾ കാട്ടിയിരിക്കുന്ന കാഴ്ച കാണുമ്പോ മാന്യതയുള്ളവന് വഴിമാറി പോകേണ്ട എത്ര അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഹബീബായ റസൂൽ പറഞ്ഞതാ, നടന്നു പോകുന്ന വഴിയിൽ ആളുകൾ കടന്ന് വ്യഭിചരിക്കുന്നു. ഉളുപ്പില്ലോന് വേണമെങ്കിൽ തിരിഞ്ഞിരിക്കേണ്ടി വരും. നമ്മുടെ നാട്ടിലൊക്കെ ഇന്റർസ്റ്റേറ്റ് ബസ്സുകളിൽ ഒരു രാത്രി സഞ്ചരിക്കുന്നവർക്ക് ഈ ഹദീസിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാവും. ഉറങ്ങാത്തവൻ പോലും കണ്ണു ചിമ്പിക്കടക്കേണ്ടി വരും അവന്റെ തൊട്ടടുത്ത് നടക്കുന്ന വൃത്തികേടുകൾക്ക് സാക്ഷിയാവാതിരിക്കാൻ. അതാണ് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം. പക്ഷേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, സന്തോഷിക്കുവാൻ എമ്പാടും വകയുണ്ട് കേട്ടോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, എന്റെ സമുദായത്തിന് ഒരു കാലം വരാനുണ്ട്. ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കുന്നവൻ തീക്കട്ടയിൽ പിടിച്ചവനെ പോലെ കറന്ന അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കുന്നവൻ തീക്കട്ടയിൽ പിടിച്ചവനെ പോലെയായിരിക്കും. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സന്തോഷ വാർത്തയുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണേ, ആ ആളുകൾക്ക് അവസാന കാലഘട്ടത്തിൽ ഈ ദീനിനെ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് 50 ആളുകളുടെ കൂലിയുണ്ട്. ഒരാൾക്ക് 50 ആളുകളുടെ കൂലി. സഹാബത്ത് ചോദിക്കണേ, പ്രവാചകന്റെ മുമ്പിൽ ഇരിക്കുന്ന സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ ഹബീബേ, 50 ആളുകളുടെ കൂലി എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലുള്ള 50 ആളുകളുടെ കൂലിയാണ്?
ഏത് അൻപതാണ് കൂലി അവർക്ക് കിട്ടുക? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആ സഹാബത്തിരിക്കുന്ന സദസ്സിലേക്ക് ചൂണ്ടിയിട്ട് അള്ളാഹന്റെ ഹബീബ് പറയണേ, ഖംസൂന മിൻകും, നിങ്ങളിൽപ്പെട്ട 50 ആളുകളുടെ കൂലി, നിങ്ങളിൽപ്പെട്ട 50 ആളുകളുടെ കൂലി, അത് നിങ്ങൾക്ക് കിട്ടും. ആർക്ക് കിട്ടുന്ന രംഗങ്ങള്? ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കുക എന്നത് ഏറ്റവും പ്രയാസകരമായ ഒരു കാലത്ത് ആ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കാൻ ആരാണോ തയ്യാറാകുന്നത് ആ ഒരാൾക്ക് 50 ആളുകളുടെ കൂലിയാണ് അള്ളാഹുവിന്റെ പ്രവാചകനിലൂടെ അള്ളാഹു നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, നഷ്ടങ്ങളെ കുറിച്ച് ആലോചിക്കണ്ട, ഒറ്റപ്പെടലുകളെ കുറിച്ച് ആലോചിക്കണ്ട, കുറ്റപ്പെടുത്തലുകളെ കുറിച്ച് ആലോചിക്കണ്ട, ഭീഷണികളെ കുറിച്ച് ആലോചിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു തആല ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞപ്പോൾ എന്റെ ഇസ്ലാമിനെ പരീക്ഷിക്കുവാനും പരിശോധിക്കാനും വേണ്ടി എന്റെ ജീവിതത്തിലേക്ക് ഇട്ടു തന്നതാണ് ഇതൊക്കെ, അതൊക്കെ ഞാൻ അതിജയിക്കും എന്ന ഉറപ്പുള്ള മനസ്സോടുകൂടി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മുന്നോട്ട് പോവാ.